ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയൊരു ഗാർഡനിങ് ഐഡിയ അല്ല, പകരം ഇന്നലെ രാത്രി ഇതാ ഈ കാണുന്ന കുറച്ച് ആളുകൾ ചേർന്ന് നമുക്ക് തന്നിട്ട് പോയ ഒരു പണിയാണ്. നമ്മൾ വാതിലൊക്കെ തുറന്നു വന്നപ്പോഴേക്കും അവരെല്ലാവരും ഓടി രക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ അവർ തന്ന പണി കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഗാർഡൻ എത്ര നാൾ കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, എന്താണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊന്ന് നോക്കാം. ഈ ഒരു ഭാഗം മുൻപ് ഇതേപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം കാടൊക്കെ കയറി ഇരുന്നൊരു സ്ഥലമാണ്. അത് മുഴുവൻ നമ്മളൊന്ന് ചെത്തി വൃത്തിയാക്കി ഒന്ന് റെഡിയാക്കി എടുത്തിരുന്നു. അതിനുശേഷം അതിന് മുകളിലായിട്ട് ഇതാ ഇതേപോലെ നന്നായി തേങ്ങാത്തൊണ്ടുകൾ ഒന്ന് അടുക്കി നീളത്തിൽ അടുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തെ മണ്ണ് കുറച്ച് മോശമായിരുന്നതുകൊണ്ട് വേറൊരു സ്ഥലത്തു നിന്ന് നമ്മൾ മണ്ണ് എടുത്തിട്ട് വന്ന് ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഇതിൻ്റെ അടിഭാഗത്തെല്ലാം മൊത്തം പാറയാണ്. അപ്പോൾ അതിൽ ചെടികൾ പിടിച്ചു കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ വേറെ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മണ്ണ് എടുത്തുകൊണ്ട് വന്ന് ഇതിന് മേളിൽ ഇട്ട് കൊടുത്തത്. മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായി നനച്ചു കൊടുത്തു. ഒരു 15 ദിവസമായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. ഈ ഒരു 15 ദിവസമായിട്ട് നമ്മളിതിൽ മറ്റൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് ഒരു മണ്ണൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരു 15 ദിവസം വെയിറ്റ് ചെയ്തതാണ്. 15 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് പയറുടെ വിത്തുകൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിത്തുകളെല്ലാം ഏകദേശം നന്നായിട്ടൊന്ന് മുളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മളിതിൻ്റെ ഉള്ളിൽ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് 10 മണിച്ചെടികളാണ്. 10 മണിച്ചെടികൾക്കൊപ്പം തന്നെ നമ്മൾ കുറച്ച് ചീര വിത്തുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഏകദേശം ഇതേപോലെ നന്നായിട്ടൊന്ന് മുളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. 10 മണിച്ചെടികൾ ഇങ്ങനെ നടുമ്പോൾ അതിനിടയിൽ ഇതേപോലെ ചീര നട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഏകദേശം ഒരു 45 ദിവസത്തിനുള്ളിൽ നമ്മൾ ചീരകളെല്ലാം പറിച്ച് ഒഴിവാക്കും. ആ ഒരു സമയത്തേക്കാണ് 10 മണിച്ചെടി നന്നായിട്ടൊന്ന് വേര് പിടിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനിടയിൽ ഇതേപോലെ ഒന്ന് ചീര വിത്തുകളൊന്ന് പായിട്ടുണ്ടായിരുന്നത്. ഏതായാലും നല്ല രീതിയിലുള്ള ഒരു ചീര നമുക്കതിൽ നിന്ന് കിട്ടി. ചീര പറിച്ച് ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഇതിലുള്ള പയറുകളൊക്കെ നല്ലപോലെ പൂവിടാനും കഴിക്കാനും തുടങ്ങി. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ 1-2 തവണയൊക്കെ നമ്മൾ ഇതിൽ നിന്ന് പയറ് വിളവെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മളിതിൽ നിന്ന് ചീര പൂർണ്ണമായും ഒഴിവാക്കി. നമ്മൾ 10 മണിച്ചെടികളൊക്കെ ഇതായപ്പോൾ ഇതേപോലെ നന്നായി പൂക്കൾ തന്ന് തുടങ്ങിയിട്ടുണ്ട്. 10 മണിച്ചെടികൾ എല്ലാ കളറുകളും മിക്സ് ചെയ്താണ് നമ്മളിതിൽ നട്ടിട്ടുള്ളത്. 10 മണിച്ചെടികൾ പൊതുവേ ഇങ്ങനെ മിക്സായി നിൽക്കുമ്പോഴാണ് കാണാനൊരു ഭംഗി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നടുന്നത്. ഈ ഒരു രീതിയിൽ നല്ല റിസൾട്ട് വന്നു തുടങ്ങിയപ്പോഴാണ് ഇന്നലെ രാത്രി അവരെത്തിയത്. അവർ ഇന്നലെ ഒരു രാത്രി കൊണ്ട് ചെയ്തു വെച്ച പണിയാണ് ഈ കാണുന്നത്. നമ്മളൊരു ഏകദേശം ഒരു 2-3 മാസത്തോളം പണിയെടുത്തത് മുഴുവൻ ഇതാ ഇതേപോലെ വെറുതെയാക്കിയിട്ടാണ് ഇന്നലെ രാത്രി അവർ പോയത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകാതിരിക്കുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത തവണ പന്നി കുത്തിയില്ലെങ്കിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.